ഇതൊരു റോംബസ് ആണ് ഡയഗണൽസ് ഇത് രണ്ടുമാണ് അപ്പൊ ഇതിന്റെ ലെങ്ത് ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഒന്ന് സെവൻ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ഇത് ട്വൽവ് സെന്റിമീറ്റർ ഇതിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം അപ്പൊ ഇക്വേഷൻ എന്താണ് ഏരിയ ഓഫ് ദി റോംബസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇന് ഡി വൺ ഇൻടു ഡി ടു ഫിസ്ഇക്വൽ ടു ഹാഫ് ഇൻറ്റു ഡി വൺ is സെവൻ പോയിന്റ് ഫൈവ് ഇന്സ് ട്വൽവ് ഇവിടെ നമുക്ക് ടൂവും ട്വൽവും കൂടെ കട്ട് ചെയ്യാം അപ്പൊ എന്തു വന്നു സിക്സ് എന്ന് വന്നു ഇനി സെവൻ പോയിന്റ് ഫൈവ് ഇന് സിക്സ് തേർട്ടി ത്രീ ഫോർട്ടി ടു പ്ലസ് ത്രീ ഫോർട്ടി ഫൈവ് അപ്പൊ നമുക്ക് ഫോർ ഫിഫ്റ്റി എന്ന് കിട്ടി ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ടല്ലേ അപ്പൊ ഇവിടെ

അപ്പൊ നോക്കിയാൽ ഞാൻ ഇവിടെ ഒരു റോംബസ് വരച്ചിട്ടുണ്ട് ഇതിന്റെ സൈഡ്സ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് സിക്സ് സെന്റിമീറ്റർ ആണേന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് ആൻഡ് ഹൂസ് ആൾട്ടിറ്റ്യൂഡ് ഈസ് ഫോർ സെന്റിമീറ്റർ ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് ഫോർ സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വെർടെക്സിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് ആൾട്ടിറ്റ്യൂഡ് അല്ലേ അപ്പൊ ഞാൻ ഇതിന്റെ പിക്ചർ ഒന്ന് മാറ്റി വരയ്ക്കുകയാണ് നോക്കിയത് സിക്സ് സെന്റിമീറ്റർ സിക്സ് സെന്റിമീറ്റർ സിക്സ് സെന്റിമീറ്റർ സിക്സ് സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു വെർടെക്സിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെന്റിക്കുലറിനെ നമ്മൾ എന്തു പറയുന്നത് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതെന്തായിരിക്കും നയന്റി ഡിഗ്രി ആയിരിക്കും ഇതിന്റെ ആൾട്ടിറ്റ്യൂഡിന്റെ ലെങ്ത് പറഞ്ഞിട്ടുണ്ട് എത്രയാണ് ഫോർ സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ഇതിന്റെ ഒരു ഡയഗണൽ എയ്റ്റ് സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത ഡയഗണല് നമ്മൾ കണ്ടുപിടിക്കണം പിന്നെന്ത് കണ്ടുപിടിക്കണം ഏരിയ ഓഫ് റോംബസും കണ്ടുപിടിക്കണം അപ്പൊ ഏരിയ ഓഫ് റോംബസ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ഡി വൺ ഇൻറ്റു ഡി ടു ആണ് അല്ലേ ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് എന്നൊരു ഇക്വേഷനും ഇതിനുണ്ട് കേട്ടോ ഏരിയ ഓഫ് ദി റോംബസ് ഈസ് ഈക്വൽ ടു ബേസ് ൾട്ടിട്യൂഡ് ഈ ഒരുക്വേഷനും ഉണ്ട് നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ബേസും തന്നിട്ടുണ്ട് ആൾട്ടിറ്റ്യൂഡും സൈഡ് തന്നിട്ടുണ്ട് അല്ലെ സൈഡ് എല്ലാ സൈഡും സിക്സ് സെന്റിമീറ്റർ ആണ് അപ്പൊ ബേസും സിക്സ് സെന്റിമീറ്റർ ആണ് അപ്പൊ സിക്സ് സെന്റിമീറ്റർ ഇന്റു ആൾട്ടിറ്റ്യൂഡ് ഈസ് ഫോർ സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു ട്വന്റി ഫോർ സെന്റിമീറ്റർ സ്ക്വയർ ഇപ്പൊ നമുക്ക് ഏരിയ ഓഫ് റോംബസ് കിട്ടി അല്ലെ ഈ രണ്ട് മെഷർമെന്റിൽ നിന്ന് നമുക്ക് ഈ റോംബസിന്റെ ഏരിയ കിട്ടി അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചോണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ബേസ് ഇൻ ആൾട്ടിറ്റ്യൂഡ് എന്നൊരു ഇക്വേഷനും കൂടെ ഇതിനുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഡയഗണിൽ കണ്ടുപിടിക്കാൻ ഈസിയാണ് ഇനി നമ്മൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നു ഏരിയ ഓഫ് റോംബസ് ഈസ് ഈക്വൽ ടു എന്തൊക്കെയാണ് എന്താണ് ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ഡി വൺ ഇൻറ്റു ഡി ടു അപ്പൊ ഒരു ഡയഗണലിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ഹാഫ് ഇൻറ്റു എയ്റ്റ് ഇൻ ഡി ടു ഇവിടെ ഏരിയ ഓഫ് റോംബസ് നമുക്കറിയാം ട്വന്റി ഫോർ ഇനി നോക്കി ഇവിടെ ടുവും ഏറ്റവും കൂടെ കട്ട് ചെയ്താൽ ഫോർ ആവും ഇനി ഡി എന്ന് പറയുന്നത് എന്തായി അപ്പം ഡി ടു ഇസ് ഈക്വൽ ടു ഈ ട്വന്റി ഫോർ ഇവിടെയുണ്ട് ഫോർ ഡി ടു കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് അത് അടുത്ത ഇപ്പുറത്തെ സൈഡിൽ പോകുമ്പോ എന്താകും ഡിവിഷൻ ആവും അപ്പൊ ട്വന്റി ഫോർ ബൈ ഫോർ ഈസ് ഈക്വൽ ടു സിക്സ് സെന്റിമീറ്റർ അപ്പം അടുത്ത ഡയഗണലിന്റെ ലെങ്ത് എന്താണ് സിക്സ് സെന്റിമീറ്റർ ഹെൻസ് ദ ലെങ്ത് ഓഫ് ദി അതർ ഡയഗണൽ ഈസ് സിക്സ് സെന്റിമീറ്റർ ഇന്ന് നമുക്ക് ഈ സിക്സ് ക്വസ്റ്റ്യൻസ് മതി ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം